അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ഒരു ക്രാഫ്റ്റ് ഐറ്റമായിട്ടാണ്. അതിന് നമുക്ക് വേണ്ട മെയിൻ സാധനമാണ് കുറച്ച് സേഫ്റ്റി പിൻസ്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു സെറ്റായിട്ട് കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഇതിൽ പല സൈസിലുള്ളതുണ്ട്, ചെറുത്, കുറച്ച് മീഡിയം സൈസ്, പിന്നെ കുറച്ച് വലുത്. അപ്പോൾ നമുക്ക് തീരെ ചെറുതും വേണം, കുറച്ച് വലിയ സൈസും സേഫ്റ്റി പിൻസ് വേണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിലുള്ളതിൽ ഏറ്റവും വലിയ സേഫ്റ്റി പിൻ. ഇത് ഞാനൊരു 12 എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കളർ ചെയ്യണം. അപ്പോൾ ഞാൻ 6 പിങ്ക് കളറും 6 ബ്ലൂ കളറുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ബ്ലാക്ക് കളർ പേപ്പർ ഞാൻ ഇതാ ഇതുപോലെ കുറച്ച് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, 6 സെൻറ്റിമീറ്റർ വെച്ച്. അതുപോലെ തന്നെ കുറച്ച് റെഡ് കളർ പേപ്പറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലൊരു സിസേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഓരോ പാറ്റേൺ കിട്ടും. അപ്പോൾ ആ ഒരു റെഡ് കളർ പേപ്പറിൻ്റെ സൈഡ് ഞാനിതുപോലെ കട്ട് ചെയ്തൊന്ന് ഡിസൈൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ റെഡ് കളർ പേപ്പർ വെച്ചിട്ട് ഇതാ കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സും കുറച്ച് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. ഞാൻ കളർ ചെയ്ത് വെച്ചേക്കണ സേഫ്റ്റി പിൻസ് ഇതാ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതെൻ്റെ ഒരു സ്റ്റോറി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് എന്താണ് ഈ ഒരു സ്റ്റോറിയുടെ മീനിങ് എന്ന് പറഞ്ഞു കാണിക്കാം. അപ്പോൾ ഞാൻ ടോട്ടൽ 6 അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സെറ്റ് ചെയ്ത് വെച്ച ഓരോ പേപ്പറും ഞാനൊരു ബുക്ക് പോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബുക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ബുക്കിനൊരു മെയിൻ കവർ വേണ്ടേ, അതിനായിട്ട് ഞാനിതാ ഇതുപോലൊരു ഗ്ലിറ്റർ ടൈപ്പ് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബുക്കിൻ്റെ കവർ. അപ്പോൾ ഇതാ അങ്ങനെ ബുക്കിൻ്റെ കവറും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ റെഡ് കളർ പേപ്പർ അവിടെ ഇവിടെയൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബുക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് കുറച്ച് കുഞ്ഞു ഹാർട്ട്സും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് ബുക്ക് നമുക്ക് അടച്ച് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് സാറ്റൻ റിബൺ വെച്ചിട്ട് ഒന്ന് ബോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ സംഭവം. ഇത് നമുക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുക്കാം, ബർത്ത്ഡേക്ക് കൊടുക്കാം, ഏത് ഒക്കേഷന് വേണ്ടിയും ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ലത് വെഡിങ് ആനിവേഴ്സറിക്കാണ് കേട്ടോ. ഇനി ഇതുപോലൊരു കുഞ്ഞു ബോക്സിനകത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ സ്റ്റോറി എന്താണെന്ന് കാണിക്കട്ടെ. അപ്പോൾ ദാ ഞാൻ ബോ അങ്ങനെ തുറക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് മൈ സ്റ്റോറി. February 21, 2010 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഡേ ആണ് കേട്ടോ. ഇതൊരു ബ്ലൂ കളർ സേഫ്റ്റി പിൻ ഹസ്ബൻഡും പിങ്ക് ഞാനുമാണ്. അടുത്ത പേജിൽ ഹനാനെ കൺസീവ് ചെയ്തതാണ് കാണിക്കുന്നത്. ദാ ഹനാൻ ഉണ്ടായി March 22, 2011 ഹനാൻ്റെ ബർത്ത്ഡേ. അടുത്ത പേജിൽ ജാനെ കൺസീവ് ചെയ്തതാണ് കാണിക്കുന്നത്. അതിനടുത്ത പേജിൽ ജാൻ ഉണ്ടായി June 28. ഏറ്റവും ലാസ്റ്റ് പേജിൽ ഞങ്ങളെല്ലാവരും ഹാപ്പി ഫാമിലി. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ് സ്റ്റോറി ബുക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്കിത് വെഡിങ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി എന്താണ് നെക്സ്റ്റ് വീഡിയോ എന്ന് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. നല്ല സുഖമില്ല, എല്ലാം ഓക്കെ ആയിട്ട് പയ്യെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടേക്ക് കെയർ, ബൈ ബൈ.